ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. 4 മാങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിവിടെ മാറ്റി വെക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നെയ്യിലിട്ടാണ്ട് ഈ മാങ്ങ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 3 അച്ച് ശർക്കര ഞാൻ കുറച്ച് വെള്ളം വാർന്നൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്കിത് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും. നമ്മൾ നല്ല മാഭയപ്രദമനാണ് ഉണ്ടാക്കുന്നത്. ഇനി മിക്സ് ചെയ്ത് വെച്ച ചവ്വരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഓണത്തിനൊക്കെ നമുക്ക് ഇതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. മാങ്ങക്കൊന്നും വലിയ വിലയില്ല. ഇനി ഈ മധുരമൊന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇട്ടാണ്ട് ഇത് കഴിക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസും കൂടി കുറച്ച് നെയ്യിലൊന്ന് മൂപ്പിച്ചാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പയപ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.